ഇനി നമ്മളൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പക്കാവട ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി വേണം, അതുപോലെ തന്നെ കുരുമുളക് വേണം. ഇത് രണ്ടും കൂടി നമുക്ക് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഞാൻ മുളക് പൊടി എടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, പിന്നെ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി എടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ കടലമാവ് എടുക്കുകയാണ്. ദാ ഈ ഒരു കപ്പിൽ 5 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് നല്ല നേർത്ത അരിപ്പൊടി വേണം. നല്ല ഇടിയപ്പത്തിനൊക്കെ എടുക്കില്ലേ അതുപോലത്തെ അരിപ്പൊടി വേണം. അതും ഞാനൊരു 4½ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടിയും കൂടിയൊക്കെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒപ്പം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളകും വെളുത്തുള്ളിയും കൂടി കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് അരിച്ച് ആ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തരിയൊന്നും ഇല്ലാതെ കിട്ടാനായിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മളിത് കുഴച്ചത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചേവനാഴിയിലാണ് കേട്ടോ നമ്മൾ പക്കാവട കറക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പം പക്കാവട ഉണ്ടാക്കുന്നതിൻ്റെ ചില്ലിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവൊക്കെ വെച്ച് നന്നായിട്ട് അടച്ചെടുക്കാം. ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം എന്തേ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് തിളച്ചു. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പക്കാവടയുടെ മാവ് കുഴച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ല റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരണം. നല്ല മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മളിങ്ങനെ മൊത്തം മാവും ചെയ്യുകയാണ്. ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം.